എല്ലാ കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ആലു ഗോബി, അതായത് പൊട്ടറ്റോയും കോളിഫ്ലവറും വെച്ചിട്ടുള്ള ഒരു മസാലയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ചപ്പാത്തിയുടെ കൂടെ നോർത്ത് ഇന്ത്യയിൽ ഒരുവിധം എല്ലാവരും തയ്യാറാക്കുന്ന ഒരു ഐറ്റമാണത്. അപ്പോൾ വളരെ ഈസിയായിട്ട് ഞാൻ ഇതിനു മുന്നേ പറഞ്ഞ് ഇട്ടിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാട്ടോ അത് ചെയ്യുന്നത്. വളരെ ഈസിയാണ്, നല്ല ടേസ്റ്റിയാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ വിഭവം കൂടിയാണ്. അപ്പോൾ ഇപ്പോൾ കോളിഫ്ലവറിൻ്റെ സീസണാണല്ലോ, അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു കടായിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ, ഇത് കപ്പലണ്ടി എണ്ണ കേട്ടോ, അതുകൊണ്ടാണ് ഇതിൻ്റെ കളർ ഇങ്ങനെ ഇരിക്കുന്നത്, 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ശരിക്കും നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഡിഷൊക്കെ വെജിറ്റബിൾ ഓയിലിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഓയിലൊന്ന് ചൂടാവുമ്പോൾ നമ്മൾ ആദ്യം തയ്യാറാക്കാൻ പോകുന്നത് വെജിറ്റബിളിൻ്റെ ഒരു ബേസാണ്, കറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബേസാണ് ആദ്യം തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓയിൽ ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ 1 ടീസ്പൂണ് ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ഒന്ന് മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് കറി ലീവ്സ് ഇട്ട് കൊടുക്കുകയാണ്. അതിനൊപ്പം തന്നെ ഞാനൊരു 2 ചെറിയ ഓണിയനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 മീഡിയം സൈസ് ഓണിയൻ എടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ഈ പറയുന്ന പൊട്ടറ്റോൻ്റെയും കോളിഫ്ലവറിൻ്റെയും അളവ് വെച്ചിട്ട് 1 മീഡിയം സൈസിലുള്ള ഓണിയൻ എടുത്താലും മതി. അതിനകത്തേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചിയെയും വെളുത്തുള്ളിയെയും ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. അരിഞ്ഞ് ചേർത്ത് കൊടുക്കണ്ട, ചതച്ചോ അല്ലെങ്കിൽ ഇതുപോലെ ഫൈൻ പേസ്റ്റായിട്ടോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് വഴറ്റണം. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട. ഇതിനകത്തേക്ക് ഒരു സാധനം ഇടാൻ ഞാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ ഇത് ഓണിയൻ ഇടണതിന് മുന്നേ തന്നെ നിങ്ങൾ 1 നുള്ള് കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാൻ മറക്കരുതേ. അത് നല്ല ടേസ്റ്റ് തരും ഇതിന്, ഈ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് തരും. അപ്പോൾ അത് മറക്കാണ്ട് ഇട്ടോളൂ, ഞാനത് മറന്നുപോയതാണ്. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് ട്രാൻസ്പുലൻ്റായിട്ട് ഒന്ന് വാടി വന്നാൽ മതി ഓണിയൻ. അപ്പോൾ നമ്മുടെ ഉണിയൻ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഞാൻ അതിനകത്തേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് നോക്കി ഇതിട്ട് കൊടുക്കുകയാണ്. ഇതധികം എരിവുള്ള പച്ചമുളകല്ല, അപ്പോൾ എരിവനുസരിച്ചിട്ട് കൂട്ടിയ കുറക്കേ ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾക്ക് മുളക് പൊടി ചേർക്കണില്ല എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിയാൽ മതി കേട്ടോ. ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഡ്രൈ സ്പൈസസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. പൊടികൾ 1 ടീസ്പൂണ് ജീരകത്തിൻ്റെ പൊടിയാണ്. ജീരകത്തിനെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ഞാൻ. 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ. എരിവുള്ള മുളക് പൊടി ഞാനിവിടെ ചേർക്കുന്നില്ല. അപ്പോൾ മുളക് പൊടി ചേർക്കാണ്ടും ഇത് നിങ്ങൾക്ക് തയ്യാറാക്കാം. ഒരു കളറ് വരും മുളക് പൊടി ചേർക്കുമ്പോൾ, അതല്ലാന്നുണ്ടെങ്കിൽ മസാലയുടെ കളറ് ഒരു ലൈറ്റിഷ് വെള്ള കളറിലായിരിക്കും ഇരിക്കുക. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അതനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിയാൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ വെജിറ്റബിളിൻ്റെ ബേസ്. ഇതാണ് അപ്പോൾ ഈ ബേസിലേക്ക് നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾസ് ഇട്ട് വേണമെങ്കിലും സബ്ജി തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ പൊടികളെ ഒന്ന് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഞാൻ അതിനകത്തേക്ക് പൊട്ടറ്റോ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 2 മീഡിയം സൈസ് പൊട്ടറ്റോ എടുത്തത്. ഏകദേശം 1.5 കപ്പ് പൊട്ടറ്റോ ഉണ്ട് കേട്ടോ. അപ്പോൾ അത്രയും തന്നെ അളവിൽ ഫ്ലവറും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊട്ടറ്റോൻ്റെ അളവ് കൂട്ടിയിട്ട് ഫ്ലവറിൻ്റെ അളവ് കുറയ്ക്കാം, അല്ലെങ്കിൽ 2 സമം എടുക്കാം. പക്ഷേ കോളിഫ്ലവറിൻ്റെ അളവ് കൂട്ടി പൊട്ടറ്റോൻ്റെ അളവ് കുറയ്ക്കുക, അങ്ങനെ ചെയ്യുമ്പോൾ കറിക്ക് അത്രയും ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടില്ല. ഒന്നുകിൽ 2 സമം എടുക്കുക, അല്ലെങ്കിൽ പൊട്ടറ്റോ കൂടുതലും ഫ്ലവർ കുറവ് കൊടുക്കും. ഇത് പൊട്ടറ്റോ കുക്കറിലിട്ട് വേവിച്ചിട്ട് ചെയ്യാം നമുക്ക്. പക്ഷേ അതിനെക്കാട്ടിലും ടേസ്റ്റ് ഇതുപോലെ തന്നെ എണ്ണയിൽ ഇതിനെ വഴറ്റി വേവിക്കുന്നത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ചെയ്യാനായിട്ടൊന്ന് ശ്രമിച്ച് നോക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിനൊന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പൊട്ടറ്റോ 1/2 കൂടുതലും കുക്കായിട്ടുണ്ട്. ഒരുപാട് ഉടഞ്ഞു പോകരുത് കേട്ടോ പൊട്ടറ്റോ. ആ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞോളൂ, 1.5 കപ്പ് ഫ്ലവർ തന്നെയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ ഇതിനകത്ത് വെള്ളം ഒഴിക്കണില്ല, അതുകൊണ്ട് തന്നെ ഇത് അടുക്കി പിടിക്കാനുള്ള ചാൻസ് നന്നായിട്ടുണ്ട്. അപ്പോൾ പൊട്ടറ്റോനെ മൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാലും 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാൻ മറക്കരുത്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട്. 1-2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. ആ ഫ്ലേവർ ഒന്ന് വാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ
ഇപ്പോൾ നമ്മുടെ ഫ്ലേവറും കൂടി ചേർത്തിട്ട് ഏകദേശം 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇടയിൽ ഒരു പ്രാവശ്യം ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിരുന്നു. ഫ്ലേവർ വാടി കഴിയുമ്പോൾ ശരിയും കറി നന്നായിട്ട് ഇങ്ങനെ താഴത്തോട്ട് പോകും കേട്ടോ. ആ ഫ്ലേവർ ഒരുപാട് വെന്ത് ഇങ്ങനെ കുഴഞ്ഞും വരാൻ പാടില്ല. അപ്പോൾ കറിയുടെ ഒരു ടെക്സ്ചറും ടേസ്റ്റും ഒക്കെ മാറിപ്പോകും. ശരിക്കും ഇതിങ്ങനെ നല്ല എല്ലാം ഇങ്ങനെ ഒരു ഹാഫിന് മേളിൽ കുക്കായിട്ട് തന്നെ കിടക്കണം. ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഒരു ടൊമാറ്റോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ പുളി അനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഞാനൊരു ഒരുപാട് വലുതുമല്ല ഒരുപാട് ചെറുതുമല്ല മീഡിയം സൈസിലുള്ള ഒരു ടൊമാറ്റോ ആണ് എടുത്തിരിക്കുന്നത്. ഏകദേശം അരക്കപ്പ് ഉണ്ടാവുള്ളൂ കേട്ടോ. ആ ടൊമാറ്റോനെ ഒന്ന് വേവിക്കണം നമുക്ക്. അപ്പോൾ ഇതിനെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുത്തോളൂ നോക്കിയിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ ആലു ഗോബി റെഡിയായോ എന്ന് നോക്കാം. ആലു ഗോബി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പൊട്ടറ്റോനെ ഒന്ന് എടുത്ത് നമുക്ക് കട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഈ ഒരു പാകത്തിന് വേണം വെന്ത് കിട്ടാണ്ട്. ഒരുപാട് കുഴഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറിക്കൊരു ടേസ്റ്റില്ല. ഞാൻ അങ്ങനെയും ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും 2-3 പ്രാവശ്യം ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ടെക്സ്ചറിലാണ് ഇത് ഇരിക്കേണ്ടത്. ഫ്ലവറും ഒരുപാട് വെന്ത് അങ്ങനെ കുഴഞ്ഞിട്ടൊന്നും ഇല്ലാതെ കണ്ടില്ലേ. നമുക്ക് ആ ഫ്ലവറിനെ അങ്ങനെ തന്നെ കടിക്കാൻ കിട്ടണം. അപ്പോൾ ഇത് റെഡിയായി. ഞാൻ തീ ഓഫ് ചെയ്യുകയാണ്. ഇനി ഇതിനകത്തേക്ക് ലാസ്റ്റിൽ കുറച്ച് മല്ലിയുടെ ഇലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, കാണാനും നല്ല ഭംഗിയാണ് ഈ കറി. നല്ല ടേസ്റ്റാണ്, അധികം സ്പൈസി അല്ല. അപ്പോൾ ഈ കോളിഫ്ലവറിൻ്റെ സീസൺ കഴിയണതിന് മുന്നേ തന്നെ എല്ലാവരും ഈ ആലു ഗോബി മസാല ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.